നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അതിനുള്ളിൽ കളിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഉള്ളിലുള്ള പ്രവൃത്തികളെ കൊണ്ട്, അവരുടെ പാരൻസ് ആണെങ്കിലും വേണ്ടപ്പെട്ടവർ എല്ലാവരും പുറത്ത് അനാവശ്യമായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലും ഒരുപാട് ഡ്രാഗ് ചെയ്യപ്പെടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സീസൺ 6 കണ്ടതാണ് ജാസ്മിൻ ജാഫറിൻ്റെ ഒരു ഇഷ്യൂ. കാരണം ജാസ്മിൻ ഇത്രയധികം ഫോളോവർ കൗണ്ടും സപ്പോർട്ടും ഉള്ളൊരു വ്യക്തി അതിനുള്ളിൽ പോയിട്ട് അതിൻ്റെ ആ അവരുടെ ഒരൊറ്റ അവളുടെ ഒരൊറ്റ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയധികം പുറത്ത് നെഗറ്റീവ് അടിക്കുന്നതും അനാവശ്യമായിട്ട് എന്നുള്ള രീതിയിൽ തന്നെ എന്തിൻ്റെ കേടാന്നറിയില്ല. ഒരു കാര്യമില്ലാതെ വെറുതെ അവരെ ഫാമിലിനെയും ബാപ്പ ഇവരെല്ലാവരും വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഇവളുടെ ഒരു അതിനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അഫ്സലിനെ കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അഫ്സൽ എന്ന വ്യക്തിക്ക് എത്രത്തോളം വിഷമായി എന്നുള്ളത് ഉള്ളിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ എൻ്റെ ചാനലിലിട്ടിരുന്നു. ആ ഒരു വോയിസ് ക്ലിപ്പിലൂടെ അത് കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കമൻസ് ഇതിൻ്റെ കൂട്ടത്തിൽ അഫ്സലിന് നെഗറ്റീവ് അടിക്കുന്ന രീതിയിൽ ഒരുവിധം ആൾക്കാർ പറഞ്ഞു, നീ മോനെ നീ ഓടി രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരുവിധം കമൻസൊക്കെ. പക്ഷേ അതിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഇപ്പോഴും ജാസ്മിൻ്റെ കുറച്ച് അന്തം ഫാൻസ് ഇപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അഫ്സലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചാണ് അഫ്സൽ ഇതിനധികം വൈകാതെ പ്രതികരിക്കുന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. മാത്രമല്ല, വളരെ ക്ലിയറായിട്ട് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ടൊരു സംഭവം നടന്നാണ് ആ ഒരു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളു പറയുന്നുള്ളത്. ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളു പറഞ്ഞിട്ട് എന്നിട്ട് പോലും ഒരു ചേഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. അതിനുള്ളിൽ വേറെയും സ്ത്രീകളുണ്ടല്ലോ. എന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം എന്താണ് കുഴപ്പമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പച്ചയ്ക്ക് അങ്ങനെ വിളിച്ച് പറയാൻ വയ്യ. ഏതായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അഫ്സൽ അമീറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. ആ സ്റ്റോറി നിങ്ങൾ എത്ര പേര് കണ്ടുവെന്നറിയില്ല. കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ആ സ്റ്റോറി ഒന്ന് പറയാം. നമുക്ക് ഞാൻ വായിക്കാം. ഒരു പുള്ളി ടെക്സ്റ്റ് ആയിട്ട് ഇട്ടതാണ്, വായിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ജസ്റ്റ് എ ക്ലാരിഫിക്കേഷൻ ടു പീപ്പിൾ ഹു ഹേർഡ് മൈ വോയിസ് ക്ലിപ്പ് ഓൺ ജാസ്മിൻ. അതായത് ജാസ്മിൻ്റെ വോയിസ് ക്ലിപ്പിന്, എൻ്റെ വോയിസ് ക്ലിപ്പിന് കേട്ടവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ്. ഐ സെറ്റ് ക്ലിയർലി ലെറ്റ് ഹെർ കം ഔട്ട് ഫ്രം ബിഗ് ബോസ് ആൻഡ് ഐ ഹാവ് സം സീരിയസ് ക്വസ്റ്റ്യൻസ് ഓൺ പ്രോമിസസ് ഷീ ഗേവ് മീ ആൻഡ് വൈ ഡിഡ് ഷീ ഡ്രാഗ് മീ ഇൻ ടു ദിസ്. അതായത് ഇവളോട് ഇറങ്ങി വന്നതിന് ശേഷം വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞതാണ്, ഇറങ്ങി വന്നതിന് ശേഷം അവളോട് ഞാനൊരു ചോദ്യം ചോദിക്കും, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അവൾ തന്നിട്ടുള്ള വാക്ക് കൊടുത്തിട്ട്, അവൾ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവനെ അഫ്സലിനെ എന്തുകൊണ്ട് ഇതിലേക്ക് വലിച്ചഴച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇവളോട് ചോദിക്കുന്നു. ഓക്കെ, ഷീ വാസ് ദ വൺ ഹു റിവീൽഡ് മൈ നെയിം ഇൻ ബിഗ് ബോസ് ആസ് എ പാർട്ട്ണർ. അവൾ തന്നെയാണ് എന്നെ ഒരു പാർട്ട്ണർ എന്നുള്ള കണ്ടീഷനിൽ എൻ്റെ പേര് വലിച്ചയച്ച്. കാരണം രണ്ട് കേസിലാണ് ഞാൻ അവിടെ കേട്ടിട്ടുള്ളത്. നിങ്ങൾ എത്ര പേര്, ഞാൻ പറഞ്ഞു, ഞാൻ ആ വീഡിയോ ഞാൻ വേറെ ആരും ചെയ്ത് കണ്ടില്ല. അതായത് ഒരു സ്ഥലത്ത് ഇവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഇവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ ആരെടുത്താന്നുള്ള സിജോനോടും ഈ ഗബ്രീനോടും പറയുന്ന സമയത്ത് ഇവൾ പറയുന്ന പേരാണ് അഫ്സൽക്കാരുടെ അടുത്തുണ്ടാവും, പിന്നെ പൊന്നുവിൻ്റെ അടുത്തുണ്ടാവും, പിന്നെ വിവിയുടെ അടുത്തുണ്ടാവും എന്നുള്ള ഈ ഒരു സംഗതി പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇപ്പോൾ നേരത്തെ അഫ്സലിൻ്റെ ഒരു പേരും, അതായത് വെറുതെ പെണ്ണ് കണ്ടു പോയി എന്നുള്ള ഒരു സിറ്റുവേഷനിലാക്കി മാറ്റി ആ പാവത്തിനെ. Now everyone is asking me what is she doing. avul endha cheyyunnu ellarum choichikondirikkana, and literally I have no answer, and it's shocking for me the way she is behaving. Obviously endu vannalum shock inde ange pora irikkum, karan chal avanana kalyanam arpichittulla ingante oru vyakti idu polulla sangathigal adinullu kaanichu kootta nu parney kanyal. I want to question her on her face to face and close this chapter, or else this won't end nicely. അടിപൊളി, നല്ല മനസ്സ് തട്ടി എഴുതിയതാണ് കേട്ടോ. ഫേസ് ടു ഫേസ് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ അവസാനിക്കില്ല. ദിസ് ഹോൾ ബി ഡ്രാമ ഇസ് എഫക്റ്റിംഗ് മൈ ലൈഫ് ഫ്രം ഓൾ സൈഡ്സ്. എന്ത് വന്നാലും ഉണ്ടാവും കേട്ടോ പുള്ളിയുടെ. അതാണ് ഞാൻ പറഞ്ഞത്, അൺവോണ്ടഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവർ കാണിക്കുന്ന പേക്കൂത്തും മറ്റേ സ്വഭാവം കാരണം ഇതെന്ന് വെച്ചാൽ അവനെ കല്യാണം കഴിച്ച് തീരുമാനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ, ഒരു ലൈഫ് പാർട്ട്ണറാണ്, ഓൾറെഡി ഒരു പാർട്ട്ണറുള്ളൊരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇതുപോലുള്ള സംഗതികൾ കാണിക്കാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്ക് എങ്ങനെ കല്യാണം കഴിക്കും? കല്യാണം കഴിഞ്ഞിട്ട് ഇവരിത് കാണിക്കില്ല എന്ന് എന്താ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ വീട്ടുകാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു മാരേജ് അല്ലേ. എൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞാൽ തന്നെ കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലോ അല്ലേ. ഞാൻ ഇത്ര പറഞ്ഞു, അഫ്സലെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോനെ പറയുന്നത്രേ ഉള്ളൂ, വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ വിവാഹത്തിന് ശേഷമാണ്, വിവാഹത്തിന് ശേഷം സംഭവിക്കാൻ മടിക്കൊന്നുമില്ല. വിവാഹത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇതിലേറെ കൂടുതൽ വിഷമം ഉണ്ടാവും. ഐ ക്ലിയർലി സെഡ് ഐ ഡോണ്ട് സപ്പോർട്ട് ഹെർ ഗെയിം പ്ലാൻ വിത്ത് ദാറ്റ് ഗൈ എന്ന് പറഞ്ഞിട്ട് കോഴിയുടെ തലയുണ്ട്, ഗബ്രി കോഴി, ഗബ്രി കോഴി. ഐ ക്ലിയർലി സെഡ്
ഐ ഡോണ്ട് സപ്പോർട്ട് ഞാൻ ഈ കോഴീൻ്റെ കൂടെയുള്ള ഗെയിം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. വാട്ട് ബോത്ത് ആർ ഡൂയിങ് ആസ് ഗെയിം സ്ട്രാറ്റജി ഓർ ദെയർ മാനറിസംസ് ഇസ് റോങ് ശരിയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ദിസ് ഇസ് റോങ്, കംപ്ലീറ്റ്ലി റോങ്. ഓൾ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഹാവ് എ ബൗണ്ടറി. എല്ലാ റിലേഷൻഷിപ്സിനും ഒരു ലിമിറ്റും ബൗണ്ടറീസും ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിന് എസ്പെഷ്യലി ഉണ്ട്. ആൻഡ് ഐ കാൻ്റ് അഗ്രി ദാറ്റ് ബീങ് ഇൻ എ സീരിയസ് റിലേഷൻഷിപ്പ് വിത്ത് മീ ഔട്ട് സൈഡ് ആൻഡ് ഷോയിങ് സച്ച് മാനറിസം ഇൻ സൈഡ് ബിഗ് ബോസ്. ഡെഫിനറ്റ്ലി ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതുപോലുള്ള ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ഒരാൾ വ്യക്തിയായിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇതുപോലുള്ള കോപ്രായം, ഇതുപോലുള്ള തെമ്മാടിത്തനും, ഇതുപോലുള്ള പരിപാടികൾ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. And also allowing someone to do such acts is not acceptable. ഒരു ഒരാളെ അതുപോലുള്ള കാര്യങ്ങൾ അവനവൻ ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഐ ഹാവ് നോട്ട് ഷോൺ എനി ഫ്രസ്ട്രേഷൻ ഓർ ആങ്കർ ബിക്കോസ് ഓഫ് ദ റെസ്പെക്ട് ഐ ഹാവ് ഫോർ എ റിലേഷൻഷിപ്പ് ഡസ് ഇൻ മീൻ ഐ എം ഓക്കെ വിത്ത് വാട്ട് എവർ ഷീ ഡസ്. ഞാൻ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടാണ്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാ അവൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. If you all can understand my mental state as human, it would be helpful. സത്യം കേട്ടോ പറഞ്ഞത് കാര്യം. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ വ്യൂസിനാണെങ്കിലും ഒക്കെ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നത് വിഷമം ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ അഫ്സലിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല സംസാരിക്കുന്നത്. ഈ ഒരു സംഗതി അഫ്സലിനുള്ള പേര് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഞാനതാ പറഞ്ഞത് ഇതൊരു ആരും അറിയാതെ എൻഡ് ചെയ്ത് പോകാവുന്നൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഈ ചങ്ങാതിൻ്റെ പേര് വലിച്ച് പുറത്തേക്കിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എവറിബഡി ഫ്രം ഓൾ സൈഡ്സ് വിഡ് ക്വസ്റ്റ്യൻ ഹിം ബിക്കോസ് ഇൻ്റർനെറ്റ് പേഴ്സണാലിറ്റിയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറയില്ല, ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ഇൻഫ്ലുവൻസറും ഇൻഫ്ലുവൻസറൊന്നുമില്ല, ബ്യൂട്ടി വ്ളോഗർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കുളിക്കാത്ത കാണുമ്പോൾ തന്നെ ഏകദേശം സംഗതിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വ്യക്തിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് അൺവോണ്ടഡ് ആയിട്ട് അയാളെ പാരൻസിനെയും ഫാമിലിനെയും ഒക്കെ ഡ്രാഗ് ചെയ്ത് വരുന്നില്ലേ. If you all can understand my mental state, it would be helpful. Right. Her family, very important. Her family doesn't accept it. ഇതൊന്നും അവളുടെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബാപ്പ, ബ്ലോക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മകൾ അതാണ് കണ്ടീഷൻ. പറയാതിരിക്കാൻ മതി, ചെറിയ കുട്ടികളൊന്നല്ലേ, 10-24 വയസ്സായിട്ടുള്ള സ്ത്രീയല്ലേ. How the hell can I accept that? അവർ വീട്ടുകാരനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പിന്നെ ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഐ നെവർ വോണ്ടഡ് ദിസ് മെസ് ഇൻ പബ്ലിക് പ്ലാറ്റ്ഫോം, ബട്ട് ഐ എം റിയലി ഹെൽപ്ലെസ് ആഫ്റ്റർ മൈ നെയിം വാസ് റിവീൽഡ് ബൈ ഹെർ ഇൻ സച്ച് എ ബിഗ് ഷോ. അവനത് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇതുപോലുള്ള വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൻ്റെ പേര് ഡ്രാഗ് ചെയ്തിട്ടത് കൊണ്ട് മാത്രമാണ് വന്നിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഐ ഈസ് ഹെൽപ്ലെസ്. ദിസ് വുഡ് ബി ഫൈനൽ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ്. അങ്ങനെ ഇവൻ്റെ ഭാഗത്തു നിന്നുള്ള, അഫ്സലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫൈനൽ ക്ലാരിഫിക്കേഷനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാവം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ശരിയാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യത്തേ ഉള്ളൂ, നമ്മളിതൊക്കെ സംസാരിക്കുന്ന സമയത്തും എനിക്കതൊരു കോണ്ടന്റ് ആണ്, എല്ലാവർക്കും കോണ്ടന്റ് ആണ്. ബിഗ് ബോസ് കണ്ടു ഇരിക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പേര് ചിലപ്പോൾ അതേമാതിരി കുറ്റം പറയാം, നീ കോണ്ടന്റ് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞോ. ശരി തന്നെയാണ്, അതിന് വേണ്ടി തന്നെ ചെയ്യുന്നത്. കാണുന്ന നിങ്ങളും സിറ്റുവേഷൻ തന്നെയാണ്, കമൻ്റ് ഇടുന്നവരല്ല. ഇതൊന്നും നമ്മളൊന്നും വെറുതെ ചെയ്യല്ല, തീയിൽ ഉണ്ടായിട്ടാണ് പുകണ്ടാവുന്നത്, അല്ലാണ്ട് വെറുതെ ഔട്ട് ഓഫ് തിൻ എയർ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ഒന്നുമില്ലാത്തോടത്തും ഒന്നും ഇപ്പോൾ വറച്ചു കൊണ്ടിരുന്നില്ല. ഇപ്പോൾ കുറച്ച് മുന്നത്തെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിൽ മറ്റേ കോഴി ജബ്രി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം അതിനുള്ളിൽ മാവാട്ടിയിട്ടും മറ്റേ സർക്കസ് കളിച്ചിട്ടും ചങ്ങാതിക്ക് അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മേലും കൈയും വേനലാണ്ട് കൗൺ നടന്നിട്ട് ഷോ കണ്ടോടെ കൗൺ കിടന്ന് ഷോ കാണിക്കുന്ന സമയത്ത് ഒന്നാമത് അവന് സ്ത്രീകൾ മാത്രം അവനെ മെസ്സേജ് ചെയ്യാൻ വരുള്ളൂ, മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആണുങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ, ആയതെങ്കിൽ ആണുങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നാളെ അവൻ മീറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ കൊടും ചെയ്യും. കാരണം ഇവൻ കൗണ് കിടക്കുന്നു, കൗൺ കിടന്നിട്ട് രശ്മിനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. രശ്മിൻ മസാജ് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം മസാജ് ചെയ്യുമ്പോൾ മറ്റേ ഇവളുടെ വക സിഗ്നൽ എടുത്തിട്ട് ചുമണ്ടായി ഒരു സിഗ്നലും, അത് ഇവൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്, അത് മതി മതി എന്ന് പറയുന്നില്ല. ബിഗ് ബോസ് അതന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ക്യാമറ എന്താണെന്നുണ്ടെങ്കിലും. അവിടെ മസാജ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇവൻ ഒരു ചുമ ചുമയ്ക്കുന്നു, ഇവളൊരു ചുമ ചുമയ്ക്കുന്നു, ഇവൻ മെല്ലെ മതി എന്ന് പറഞ്ഞ് നീറ്റ് പോകുന്നു. ഇതൊക്കെ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് പുറത്ത് കഞ്ഞിനുള്ളം കുടിക്കുന്ന ആൾക്കാർക്കും ചോറുണ്ണുന്ന ആൾക്കാർക്കും വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും ഇതാണ് സംഭവം എന്താണെന്നുണ്ടെങ്കിലും. വൈൽഡ് കാർഡ്സ് കയറുകയാണ്, വൈൽഡ് കാർഡ്സ് കയറുന്നതിൽ നല്ല സുന്ദരക്കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ജാസ്മിൻ ജാഫർ എന്താ സ്ഥിതി എന്നറിയില്ല, കാരണം വെച്ചാൽ ഓരോ സമയത്ത് ഓരോ ആൾക്കാരാണല്ലോ, അപ്പോൾ എന്താ പരിപാടി എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ പറഞ്ഞു പോവുകയാണ്, ഇതൊക്കെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയണം വിചാരിച്ചതല്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ ഓരോ സിറ്റുവേഷൻസ് കാണുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോവും. പിന്നെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് വളരെ ഫ്യൂ ആൾക്കാർ, അധികമൊന്നുമില്ല കേട്ടോ, ഒരുവിധം ആൾക്കാരുടെയൊക്കെ പൾസൊക്കെ ഏകദേശം ആയി മാറിയിട്ടുണ്ട്. ഇതിലുള്ള എന്താ പറയുക, ജാസ്മിൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫേക്ക് അക്കൗണ്ട്സും വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് ഫേക്ക് അക്കൗണ്ട്സും പിന്നെ കുറേ അന്തം
എന്തോ കൈക്കൂലി കാശ് വാങ്ങിയിട്ടില്ല, പെയ്ഡ് പി ആർ ആയിട്ട് നിൽക്കുന്ന പോലത്തുള്ള ആൾക്കാർ മാത്രം ഒഴിച്ചില്ല, ബാക്കി എല്ലാവർക്കും നേരം വിളിച്ചിട്ടുണ്ട്, രാവിലെ ആയിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവരോട് മാത്രം പറയുകയാണ്, ബിഗ് ബോസ് സീസണകത്ത് ബിഗ് ബോസിന് ഏത് ഷോ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ നടക്കുന്ന സമയത്ത് ഉള്ളിലൊരു ലോകമാണെങ്കിൽ അതേപോലെ പാരലലായിട്ടൊരു ലോകം ഇവിടെ നടക്കുന്നുണ്ട്. ആ ലോകത്ത് അവർ അവരെ സ്നേഹിക്കുന്ന അവരുടെ മനസ്സ് വിഷമിക്കുന്ന ഒരു കുറച്ച് ആൾക്കാർ പുറത്ത് മനസ്സത്രയും ഉരുകി ജീവിക്കുന്നുണ്ടെന്നുള്ള ഈ പോയിട്ടുള്ള ഒരു ടീമും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.